എനിക്ക് തോന്നുന്നത് ഈ ഒരാളെ ഇപ്പം നമ്മളൊരു മേക്കർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് താങ്കളെ വിലയിരുത്താം, പക്ഷേ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ പറഞ്ഞതിൽ പലതും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ കാലത്തിന് മുമ്പേ സഞ്ചരിക്കാനാകുന്നത് വളരെ കുറച്ച് പേർക്കാണ്. നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ അതിശയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ താങ്കളുടെ സിനിമകൾക്ക് പറ്റിയിട്ടുണ്ട്. എന്നെ അതിൽ കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഹുക്ക് ചെയ്തത് ഒരു പക്ഷേ 2012 എൻ്റെ ഓർമ്മ ശരിയാവണമെന്നില്ല, ആദ്യമായിട്ട് സ്ക്രീനിൻ്റെ മുമ്പിലേക്കും കൂടി വന്ന് പിടിച്ചങ്ങ് നിർത്തി. അത് മുതൽ ഇന്നോളം നേരത്തെ പറഞ്ഞ അതേ കാലഘട്ടം തന്നെ 18 വർഷത്തോളമായിട്ട് അഭിനയം കൂടി നമ്മളിതിൻ്റെ കൂടെ കൊണ്ടുപോവാണ്. ഇത്രയേറെ കഥാപാത്രങ്ങൾ ചെയ്തു, ഒരുപാട് ചെയ്തു എങ്കിലും 18 വർഷം അപ്പോൾ 2012 ഈ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പം അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഒരു 4-5 മാസം മുമ്പാണ്. കാരണം അത് ഒരു സിനിമയിൽ ഇങ്ങനെ എൻ്റെ കോ ആക്ടർ ആയിട്ടുണ്ടായിരുന്നത് ഇടവേള ബാബുചേട്ടനാണ്. അപ്പം അദ്ദേഹത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇടവ് താനിത് എടുത്തു വയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, താൻ ഇപ്പം ഈ മെമ്പർ അമ്മയുടെ ജനറൽ ബോഡി ഇതിന് വരുമോ എന്നുള്ളതൊന്നുമല്ല, നമ്മുടെ ഇതൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയിലൊരു ഭാഗമാവണം. ഞാൻ ആക്ച്വലി റൈറ്റേഴ്സ് യൂണിയനിലും ഒന്നും മെമ്പറല്ല, എനിക്ക് ആക്ച്വലി മെമ്പർഷിപ്പ് എടുക്കണം. കാരണം മെമ്പർഷിപ്പിനുള്ള തുക കണ്ടെത്തണം നമുക്ക്, അത് നമുക്ക് അതിൻ്റെ വരിസംഖ്യ അടയ്ക്കാൻ പറ്റണം. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഞാൻ ദാരിദ്ര്യം പറയുകയല്ല, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇപ്പോഴും ആൾക്കാർ നമ്മളിതൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കുടുംബം മാത്രമല്ല, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. സാമ്പത്തികമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം നിൽക്കുന്ന ആരും നമ്മുടെ ഒരു ഡ്രീമിൻ്റെ കൂടെ സിനിമ ഒരു ഭയങ്കര സംയുക്തമായിട്ടുള്ള വളരെ വളരെ കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ളൊരു, ഞാനിപ്പം മലയാളത്തിലെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു റൈ, നിങ്ങൾ പറയുന്ന പോലത്തെ പേരുകളിൽ ഒന്നും തന്നെ പെടുന്ന രഞ്ജിയേട്ടനോ പത്മരാജനെങ്കിലോ ശ്രീ എം ടി വാസുദേവൻ നേരോ ഈ ശ്രേണിയിൽ ഒന്നും തന്നെ നമ്മൾ ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊക്കെ അവരുടെ വലിയ ആരാധകർ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ഒരു സ്ഥലത്തിൽ തിരക്കഥ എഴുതുന്നു, ആ ഷട്ടർ തുറന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ആ തിരക്കഥ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂ ഉണ്ടാകുന്നു, ആ തിരക്കഥ എടുത്ത് കൊടുക്കുന്നു, അതിന് പണം മേടിക്കുന്നു. അങ്ങനെയല്ല, നമ്മളൊരു തിരക്കഥ എഴുതിയാൽ ഇപ്പോഴും നമ്മൾ 10 നടന്മാരോട് കാല് പിടിക്കണം, ഇപ്പോഴും ഒരു മിനിമം 5 നിർമ്മാതാക്കളെങ്കിലും നമ്മൾ വീട്ടിൽ പോയി കാണണം, ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഈ ഇത് എല്ലാ സംഗതികളും നമ്മൾ പറയണം, അവരെ കൺവിൻസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് മുഖ്യ നടൻ തൊട്ട് ഇതിൻ്റെ അകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ വരെ നമ്മൾ പുറകിൽ നടന്ന് നമ്മൾ ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത് നടക്കാതെ പോകും ചിലപ്പം, അതെ, അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റ് ആരെങ്കിലും ഒക്കെ ചെയ്യും. നമ്മൾ ആലോചിച്ചിരുന്ന പല വലിയ സിനിമകളും അയ്യപ്പനൊക്കെ അല്ല, അറിയും അത്, സി അതൊരു 10 വർഷമായിട്ടുള്ള ഡ്രീമാണ്, അതൊക്കെ നടക്കും. പക്ഷെ ഞാൻ പറയുന്ന ചില വലിയ സിനിമകളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ പണമുള്ള സ്വാധീനമുള്ള നടക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ചെയ്യും, അത് അതിനുള്ള ഇത് വരും. അതുപോലെ ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചിലർ, നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഉണ്ടുറങ്ങി കിടന്നു പോകുന്ന ആൾക്കാർ സിനിമ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ, അങ്ങനെ നാച്ചുറൽ ആണത്, അത് എല്ലാവരും അങ്ങനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ നമ്മളിപ്പോൾ ഒരു പന്തിയിൽ പോരെന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. കാരണം മലയാളത്തിൽ ഒരു സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ സംവിധായകനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ സംവിധായകനെയോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവിനെയോ പുറകിൽ നിന്ന് കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ബാക്ക് ടോക്ക് എന്ന് പറയും. ഈ ബാക്ക് ടോക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ഉള്ള ഇൻഡസ്ട്രീസിലൊന്നാണ് സിനിമ ഇൻഡസ്ട്രി. കാരണം ഒരാൾ ബേസിക്കലി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പുച്ഛിക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ ബേസിക് ആയിട്ടുള്ള ട്രൈറ്റിലുള്ളൊരു സാധനമാണ്. അത് അതൊരു ചാനലിലാണെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ ഷൂട്ടായിരിക്കും, പക്ഷേ ലൈറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന് പോലും അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവും ഒരു സീനിനെ കുറിച്ച്. അത് അവരുടെ കുഴപ്പമില്ല, കാരണം അവർ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ആ ലൈറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ എക്സ്പ്രഷൻ പോലും ഒരു ആക്ടറിൻ്റെ കോൺഫിഡൻസിനെയും കോൺസെൻട്രേഷനെയും തകർക്കുന്ന സാധനമാണ്. അത് അവർ ചെയ്യുന്ന തെറ്റുമല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് നിത്യത്തൊഴിൽ അഭ്യാസമാണ്. അവർക്ക് കിട്ടുന്ന ബാറ്റയുടെ പകുതി പോലും ബേസിക്കലി ഒരു അവിടെ വരുന്ന ഒരു പുതിയ നടനെ കിട്ടിക്കോണമെന്നില്ല. കറക്റ്റ്. അപ്പോൾ റൈറ്ററിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ മലയാള സിനിമയിൽ നമുക്ക് എണ്ണം പറഞ്ഞ എത്ര റൈറ്റേഴ്സ് ഉണ്ട്. ആ റൈറ്റേഴ്സ് എന്ന് പറയുന്നവർ അനുഭവിക്കുന്ന സ്ട്രെസ്സ് പലരും ആക്ച്വലി അകാലത്തിൽ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു, പക്ഷെ അവരെടുത്ത അത്രയും സ്ട്രെസ് ഭയങ്കരമായതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സെറ്റിൽ ഒരു ഫിലിം സെറ്റിൽ ഡൈനാമിക്കായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയും മുൻകൂട്ടി തയ്യാറാക്കിയ ബഡ്ജറ്റും മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനും ഒക്കെ ഉണ്ടെങ്കിലും മലയാള സിനിമ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ സോണിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ തീരുമാനങ്ങളും പരിപാടികളും ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മൊത്തത്തിലുള്ള സിനിമയുടെ സ്വഭാവത്തിനെയും ഔട്ട്കമ്മിനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. ഏറ്റവും കുറച്ച് സമയം പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലൊന്നാണ് മലയാള സിനിമ. ഇപ്പോൾ KGFൻ്റെയൊക്കെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ എനിക്ക് വളരെ കൃത്യമായിട്ട്